നമസ്കാരം. KPCC വർക്കിംഗ് പ്രസിഡന്റും തൃക്കാക്കര MLA-യുമായ PT തോമസ് അന്തരിച്ചു. തമിഴ്നാട്ടിലെ വെല്ലൂർ ആശുപത്രിയിൽ വെച്ച് രാവിലെ 10:10 PT തോമസിന്റെ അന്ത്യം. അർബുദ രോഗബാധിതനായി PT തോമസ് ദീർഘകാലമായി ചികിത്സയിലായിരുന്നു. ചികിത്സയുടെ ഭാഗമായി വെല്ലൂരിൽ തുടരുന്നതിനിടെയാണ് മരണം സംഭവിച്ചത്. PT തോമസിന് അർബുദമായിരുന്നുവെന്ന കാര്യം പാർട്ടിയിലെ സഹപ്രവർത്തകർക്കെല്ലാം അറിയാമായിരുന്നു. എന്നാൽ അദ്ദേഹം തിരിച്ചു വരും എന്നായിരുന്നു എല്ലാവരുടെയും ധാരണ. അദ്ദേഹവും ആ ആത്മവിശ്വാസവുമാണ് എല്ലാവരുമായി പങ്കുവച്ചത്. ആരോഗ്യപരമായ ചില പ്രശ്നങ്ങളാൽ അദ്ദേഹത്തിന് കീമോതെറാപ്പി നടത്താൻ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതല്ലാതെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ PT ക്ക് ഉണ്ടായിരുന്നതായി സഹപ്രവർത്തകർക്കും അറിയില്ല. പാർട്ടി തന്നെ ഇടപെട്ട് അദ്ദേഹത്തിൻ്റെ തുടർ ചികിത്സയിൽ അമേരിക്കയിൽ നിന്നുള്ള ഡോക്ടർമാരിൽ നിന്നടക്കം വിവരങ്ങൾ തേടിയിരുന്നു. കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയായ KSU വഴിയാണ് പൊതുരംഗത്തിലേക്ക് PT തോമസ് എത്തുന്നത്. അവിടെ നിന്നങ്ങോട്ട് തൻ്റെ ജീവിതം പൊതുപ്രവർത്തനത്തിനായി തന്നെ മാറ്റിവെച്ചു. വിദ്യാർത്ഥിയായിരുന്നപ്പോൾ തന്നെ KSU സജീവ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. KSU യൂണിറ്റ് വൈസ് പ്രസിഡന്റ്, കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി, ഇടുക്കി ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 1980 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ അദ്ദേഹം 1980 മുതൽ KPCC AICC അംഗമാണ്. 1990 ഇടുക്കി ജില്ലാ കൗൺസിൽ അംഗമായി. 1991 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തൊടുപുഴയിൽ നിന്നും 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ നിന്നും നിയമസഭാ അംഗമായി. 1996 2006 തൊടുപുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും PJ ജോസഫിനോട് പരാജയപ്പെട്ടു. 2007 ഇടുക്കി DCCയുടെ പ്രസിഡന്റായി. 2009 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള നിയമസഭയിൽ എറണാകുളം ജില്ലയിലെ തൃക്കാക്കര മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ അംഗമാണ്. 15 ലോക്സഭയിൽ ഇടുക്കി ലോക്സഭാ അംഗ മണ്ഡലത്തിൽ നിന്നും അംഗമായിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗമായ ഇദ്ദേഹം കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ കൂടിയായിരുന്നു. ഏറെ നിർണായകമായ വിഷയങ്ങളിൽ തൻ്റെതായ നിലപാടുകൾ അറിയിക്കാനും PT തോമസ് എന്നും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ച് എക്കാലവും ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള ആളാണ് PT തോമസ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന തോമസിൻ്റെ നിലപാടിനെതിരെ കടുത്ത എതിർപ്പ് വന്നപ്പോഴും അദ്ദേഹം ഉറച്ചു നിന്നിരുന്നു. കിറ്റെക്സ് കമ്പനിയുടെ പ്രവർത്തനം കടമ്പ്രയാർ മലിനപ്പെടുത്തി എന്ന തോമസിൻ്റെ ആരോപണവും തുടർന്നുണ്ടായ വിവാദങ്ങളും വാർത്തകളിൽ എന്നും നിറഞ്ഞു നിന്നതാണ്. ADBയും പ്രശസ്ത പ്രത്യയശാസ്ത്രങ്ങളും എന്ന പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited. Like and subscribe to Channel Kerala.